ഇടുക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകി കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചുവെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു സർക്കാർ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെയാണ് ഒറ്റയാൻ ആക്രമിച്ചത് യുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സുരേഷ് കുമാർ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം രക്ഷപ്പെട്ടത് കൊഞ്ചോവേ ഒരു സൈഡാ തള്ളുന്ന ഡ്രൈവർ അങ്കിൽ വന്ന് വിളിട്ടാൽ വിളിന്നോടനെ അത് പാത്ര സെക്കൻഡ് വന്ന് അത് ഓപ്പോസിറ്റാ തള്ളിരുടെ സർക്കാർ തലത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകാതെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് വീട്ടുകാരും നാട്ടുകാരും നിലപാടെടുത്തു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം പിൻവലിച്ചു സുരേഷ് കുമാറിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി തുടർച്ചയായിട്ട് പെട്രോളിംഗ് നടത്താനും ഇരുപത്തിനാല് മണിക്കൂറും എവിടെയൊക്കെ ആന ഉണ്ടോ അതിനെ കാട്ടിലേക്ക് കയറ്റി വേണ്ടി പെട്രോളിംഗ് നടത്തുന്നതിനു വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനം സുരേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാനും കുട്ടികളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കാനും ശുപാർശ ചെയ്യുമെന്ന് എം എൽ എ പറഞ്ഞു സുരേഷ് കുമാറിന്റെ മൃതശരീരം അടിമാലിയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സർക്കാർ തീരുമാനം വന്നതോടെ മൂന്നാറിൽ എൽ പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു കൈരളി ന്യൂസ് ഇടുക്കി